ടി ഐ എൽ ടി എസ് വിജയം നിങ്ങളുടെ സ്വപ്നമാണോ? ടീച്ചേഴ്സ് അക്കാഡമിയിൽ ചേരൂ, വിജയം സുനിശ്ചിതമാക്കൂ. എന്റെ കൃഷ്ണ, ഇൻസ്റ്റാഗ്രാമിൽ എന്തോരം വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അതിന് ഇഷ്ടം പോലെ ലൈക്കും കമന്റും കിട്ടുന്നുണ്ട്. എന്നിട്ട് എന്താ കാര്യം? എന്റെ ഒരു കെട്ടിയോനുണ്ട്, അയാൾക്ക് ഈ കാര്യത്തില് ഒരു സപ്പോർട്ടും ഇല്ല. പക്ഷേ നാട്ടുകാരൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാ. രാവിലെ തന്നെ ഒരു റീൽസ് ചെയ്ത് അങ്ങ് പോസ്റ്റ്. ഒരു റീൽസ് എടുക്കാൻ എത്ര കഷ്ടപ്പാടാന്ന് നോക്കണേ. ഓ, ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെലപ്പോ ഫുഡ് എത്തി കാണും. യെസ്, കമ്മിങ്. മാഡം, ഫുഡ്? അതെ, പേയ്മെന്റ് ഓൺലൈനിൽ ചെയ്തിട്ടുണ്ടേ. താങ്ക് യു മാഡം. പിന്നെ ആ റേറ്റിംഗ് കൂടി ഒന്ന് കൊടുക്കണേ. ഈ പയ്യൻ കൊള്ളാലോ, ഇവനെ കൊണ്ട് എന്റെ മൊബൈലിൽ ഒരു റീൽസ് അങ്ങ് എടുപ്പിച്ചാലോ. ഓക്കെ മാഡം, പൊക്കോട്ടെ. അതെ, ഒന്ന് നിക്കണേ. എന്താ മാഡം? ഞാനൊരു കാര്യം പറഞ്ഞ ഒന്നും തോന്നരുത്. എന്താ മാഡം, എന്ത് പറ്റി? അതെ, ഇവിടെ ഇപ്പൊ ആരുമില്ല, ഒന്ന് സഹകരിക്കാമോ? രണ്ടു മൂന്ന് വീട്ടിലൂടെ ഫുഡ് കൊടുക്കാനുണ്ട്. എന്നാലും ചേച്ചി ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചിയുടെ കാര്യം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്റെ മനസ്സ് കാണാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. ഞാൻ ഉണ്ട് ചേച്ചി, ഞാൻ കട്ടക്ക് നിൽക്കും ചേച്ചിയുടെ കൂടെ. ഹസ്ബൻഡിനാണെങ്കിൽ ഇതിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്ക് തോന്നി, ഇല്ലെങ്കിൽ ചേച്ചി ഇത്ര പെട്ടെന്ന് ഈ കാര്യം എന്റെ അടുത്ത് തുറന്ന് പറയൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, സമയം കളയണ്ട, ഈ മൊബൈലിൽ പിടിച്ചോ. മൊബൈലില്ല, വീഡിയോ ഷൂട്ട് ചെയ്യാതൊന്നും പറ്റൂല ചേച്ചി. എന്താ ചേച്ചി പറയുന്നത്, ഇത് ഭയങ്കര പ്രശ്നമാവും. അങ്ങനെ പറഞ്ഞാ എങ്ങനെയാ, പിന്നെ എനിക്ക് വൈറലാവണ്ടേ? ചേച്ചി വൈറലാവണേ, എന്നെ കൂടെ പിടിച്ച് വൈറലാക്കണതിന് ഞാൻ ഒന്നാമത് കല്യാണം പോലും കഴിച്ചിട്ടില്ല. ചേച്ചി ഒരു കാര്യം ചെയ്, ഈ മൊബൈൽ അങ്ങോട്ട് മാറ്റിവേ, എന്നിട്ട് നമുക്ക് ബെഡ്റൂമിൽ പോവാം. ബെഡ്റൂമില്ല, എന്തിന്? എന്തിനെന്ന ചേച്ചി അല്ലേ പറഞ്ഞ സഹകരിക്കണമെന്ന്. വാ ഇങ്ങോട്ട്. മരപ്പട്ടി, ആഹാ, നിന്റെ മനസ്സിരിപ്പ് കൊള്ളാലോ. ഞാൻ പറഞ്ഞതേ, ഞാൻ റീൽസ് ചെയ്യുമ്പോ ഈ മൊബൈലില് വീഡിയോ എടുത്തൊന്ന് സഹകരിക്കണമെന്നാ. അയ്യോ സോറി ചേച്ചി, ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ്. ഇത് ആരടുത്തും പറഞ്ഞെന്നെ നാറ്റിക്കരുത്. ചേച്ചി എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്തുതരാം. അനിയ എന്നൊരു വീഡിയോ എടുത്തന്നിട്ട് പോ. ഈ അനിയ എന്നുള്ള വിളി നേരത്തെ വിളിച്ചിരുന്ന ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നു. അനിയ ഇതാണ്, ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്താ മതി. തുടങ്ങിക്കോ. ചേച്ചി അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. പിടിച്ചോ, അപ്പൊ ഞാൻ പോട്ടെ. അനിയ എന്ത് പെങ്ങളെ, വാടാ നമുക്ക് ഡ്യുവറ്റ് അടിക്കാം. ഞാൻ ഷെയർ ഇട്ട് അടിച്ചിട്ടുള്ളൂ ചേച്ചി, ഡ്യുവറ്റ് അടിച്ചിട്ടില്ല. വെള്ള അടിക്കുന്നത് അല്ലടാ, റീൽസിൽ ഡ്യുവറ്റ് അടിക്കാം, വാടാ. എന്നാ പിടിച്ചോ. ഞാൻ ഡെലിവറി ബോയ്. നീ ഡെലിവറി ബോയ് ആണെങ്കിലേ ഞാൻ നല്ല തെറി പറഞ്ഞ പോയാ. എടാ, രണ്ട് സെക്കൻഡ് ഞാൻ വരാൻ വൈകിയായിരുന്നെങ്കിൽ ഇവിടെ ഡെലിവറി നടന്നെ. ചേട്ടൻ എന്തിനാണ് എന്റെ അടുത്ത് ചൂടാവുന്നത്? ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്നത്. ആ ചേച്ചി പറഞ്ഞിട്ട് നീ ആദ്യം ഇവിടെ നിൽക്കും, പിന്നെ ഇവിടെ ഇരിക്കും, പിന്നെ ചേച്ചി പറഞ്ഞ കൂടി നീ ചെയ്യുവാടാ. ഇല്ല ഇല്ല, അത് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കേൾക്കൂല. കൊറച്ചു മുന്നേ ചേച്ചി എന്നെ ആംഗലാക്കി, സോറി അളിയ. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇവളെയാണ് പറയേണ്ടത്. ഇവളാണല്ലോ എല്ലാം കാണിച്ചു കൂട്ടണം ഇവിടെ. ഞാനെന്തോ കാണിച്ചു കൂട്ടി? അയ്യോ എന്ത് കാണിച്ചു കൂട്ടിന്ന്. എടാ, ഇവള് കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മാവൻ മരിച്ചപ്പ ആ ബോഡിയുടെ അടുത്ത് കിടന്ന മൊബൈലിൽ എന്താ കാണിച്ചു കൂട്ടിയെന്ന് എനക്ക് അറിയാമോ? ആ കണ്ടു നോക്ക്. നിനക്കത് രോമാഞ്ചമായിരിക്കും, ഞാനവിടന്നേ തൊലിയുരിഞ്ഞ വീട്ടിൽ വന്നത്. എടാ, നീ അവളോടൊന്ന് ചോദിച്ചു നോക്കേ, ഇത്രയും നാളായിട്ട് എന്റെ കൂടെ അവൾ റീൽ ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടെ പാല് കറക്കാൻ വന്ന കറവക്കാരൻ, പേപ്പറിന ചെക്കൻ, ആക്രി പറക്കാൻ വന്ന അണ്ണാച്ചി,
ഇവരുടെ അപ്പൊക്കെ അവള് റീൽസ് ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ മാത്രം അവിടെ ഇതുവരെ റീൽസ് ചെയ്തിട്ടില്ല. അതെന്ത് പരിപാടി പെങ്ങളെ കാണിച്ചത്? അളിയന്റെ കൂടെ ഒരു വീഡിയോ ചെയ്യാത്തത് എങ്ങനെ ചെയ്യാനാടാ? നിന്റെ അളിയന് ടൈമിംഗ് ഇല്ലടാ. എനിക്ക് ടൈമിംഗ് ഇല്ല അല്ലേ? മീൻകാരന് ടൈമിംഗ് ഉണ്ട്, പത്രക്കാരന് ടൈമിംഗ് ഉണ്ട്, ആക്രി പറക്കാൻ വന്ന അണ്ണാച്ചിക്ക് വരെ ടൈമിംഗ് ഉണ്ട്. എന്തിന്, എവിടെ നിന്നോ ഭക്ഷണമായിട്ട് ഓടി വന്ന നിനക്ക് വരെ ടൈമിംഗ് ഉണ്ട്. എനിക്ക് മാത്രം ടൈമിംഗ് ഇല്ലല്ലേ? എടി, എനിക്ക് ടൈമിംഗ് ഇല്ലാഞ്ഞിട്ടാണല്ലേ ചെറിയ സൂചിയും വലിയ സൂചിയും പോലത്തെ രണ്ടെണ്ണം രാവിലെ ഓട്ടോറിക്ഷ കയറി പഠിക്കാൻ പോയേക്കണത്. പറഞ്ഞി ടൈമിംഗ് എന്താണെന്ന് പറഞ്ഞാ പോലും മനസ്സിലാവാത്ത ഒരു മനുഷ്യന്റെ കൂടെ ആണല്ലോ ഞാൻ താമസിക്കുന്നത് എന്റെ കൃഷ്ണ. എന്റെ ഭഗവാനെ, ഇവളുടെ ഈ മുടിഞ്ഞ റീൽസുകാരനെ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റണല്ല. എടാ, എന്താടാ എന്റെ ഭാര്യ ഇങ്ങനെ ആയിപ്പോയത്? എന്റെ ഭാര്യനെ എനിക്ക് തിരിച്ചു കിട്ടൂലടാ. കിട്ടും ചേട്ടാ, ഉറപ്പായിട്ടും കിട്ടും. അല്ല, നിനക്കെന്താ ഇത്ര ഉറപ്പ്? അല്ല ഏട്ടാ, ഈ പാൽക്കാരന് കിട്ടി, പത്രക്കാരന് കിട്ടി, പാട്ട പറക്കാൻ വരുന്ന അണ്ണാജിക്ക് വരെ കിട്ടി, പിന്നെന്ത് ചേട്ടന് കിട്ടിക്കൂടാത്തത്? ഏട്ടാ, ഡെലിവറി ബോയി തെറി കേക്കണോ നിനക്ക്? അയ്യോ വേണ്ട. ഏടാ, എന്റെ ഭാര്യക്ക് മൊബൈൽ ഭ്രാന്താണ്, മൊബൈൽ നന്നാക്കാൻ ആളുണ്ട്. ഇവളുടെ ഭ്രാന്ത് നന്നാക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? എന്റെ ചേട്ടാ, ഈ മൂന്ന് വീട് അപ്പുറത്താണ് സൈക്കാട്രിസ്റ്റ് ബെഞ്ചമിൻ സാറിന്റെ വീട്. പോകുന്ന വഴിക്ക് ബെഞ്ചമിൻ സാറിനോട് കാര്യം പറയാം. സാർ ഉറപ്പായിട്ട് ഇവിടെ വരും, ചേച്ചിയെ ട്രീറ്റ് ചെയ്യും, ചേച്ചിയുടെ മൊബൈൽ ഭ്രാന്ത് മാറ്റും. അതുവരെ ചേട്ടൻ എന്തേലും പറഞ്ഞ് ചേച്ചി ഒന്ന് പിടിച്ചു നിർത്ത്. അതെ ചേട്ടൻ, ചേച്ചി എന്തെന്നാ വിളിക്കണത്? ചേച്ചിയുടെ പേരെന്താ? ഭാമ. ചേട്ടൻ സത്യഭാമേന്ന് ഒന്ന് നീട്ടി ഒന്ന് വിളിച്ചേ ചേച്ചി. അപ്പോഴേക്കും ഡോക്ടർ ബെഞ്ചമിൻ സാറിനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. അയ്യോ, അവൻ പോയോ? ഒരു വീഡിയോ കൂടെ എടുത്തിട്ട് വിട്ടാ മതിയായിരുന്നു. സത്യഭാമേ, ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നെ മനസ്സിലായല്ലോ. ഇപ്പോഴല്ലേ എനിക്ക് ശരിക്കും നിന്നെ മനസ്സിലായത്? വരട്ടടി, ശരിയാക്കി തരാം. അതെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് ഈ ഡ്രസ് മാറി വേറെ നല്ല ഡ്രസ് ഇട്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് രണ്ടു മൂന്ന് റീൽസ് ചെയ്യണം. ചെല്ലു ചെല്ലു, ഓടി ചെല്ലു. എന്നൊക്കെയുള്ള പണി ഞാൻ റെഡിയാക്കിട്ടുണ്ട്. ഓ, ഈ സൈക്കാട്രിസ്റ്റിനെ കാണാനുമില്ലല്ല. ഹായ്, ഹലോ, ഞാൻ സൈക്കാട്രിസ്റ്റ് ബെഞ്ചമിൻ ബ്രൂട്ടോ. ബെഞ്ചമിൻ എങ്ങോട്ട് പോട്ടെന്ന്? ഓട്ടോന്നല്ല, ബെഞ്ചമിൻ ബ്രൂട്ടോ, അതാണ് എന്റെ പേരാണ്. അതെ, ആ ഡെലിവറി ബോയ് എന്റെ ഭാര്യയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഭാര്യയുടെ കാര്യമല്ലേ? അത് വള്ളി പുള്ളി തെറ്റാതെ എല്ലാം പറഞ്ഞു. സൈക്കളാട്ടിസ്റ്റേ, എങ്ങനെയെങ്കിലും എന്റെ ഭാര്യനെ എനിക്ക് തിരിച്ചു തന്നെ തരും. നിങ്ങൾ നോക്കിയോ, എന്റെ ചികിത്സ തുടങ്ങിയാൽ നിങ്ങൾക്കൊരു പുതിയ ഭാര്യനെ തരും. അപ്പൊ ഞാൻ ഇവളെ എന്ത് ചെയ്യും? എവളെ? എന്റെ ഭാര്യനെ. എടാ, പുതിയ ഭാര്യ എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഭാര്യയുടെ അസുഖം മാറ്റി സർവീസ് ചെയ്ത് ഫോർമാറ്റ് ചെയ്ത് കയ്യിലേക്ക് തരുമെന്ന്. അമ്മ പുതിയ ഭാര്യനെ നോക്കിയിരിക്കുന്നു. വെറുതെ എന്നെ മോഹിപ്പിച്ച്. സാറേ, എങ്ങനെയാണ് നമ്മുടെ ഈ ചികിത്സയുടെ കാര്യങ്ങളും രീതികളൊക്കെ? മിസ്റ്റർ, എന്താണ് പേര്? എന്റെ ശരിക്കുള്ള പേര് സജു എന്നാ, പക്ഷെ അവള് വിളിക്കുന്നത് പാല സാജു എന്നാ. നിങ്ങളുടെ ഭാര്യയുടെ അസുഖം എന്ന് പറഞ്ഞാല് മൊബൈലിരുന്ന് കളിച്ച് കളിച്ച് മടി പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പടർന്നൊരു അസുഖമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഹിറ്റായ ഒരാളെ കൊണ്ടുവന്നാലേ ഈ അസുഖം മാറുള്ളൂ. ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏത്? ഡിങ്കിടിങ്ക. എന്ത് ഡിങ്കിടിങ്ക എന്നാണ് അവന്റെ പേര്? ഡിങ്കിടിങ്ക അല്ല, അവന്റെ പേര് കേട്ടാ ഞെട്ടും. ഏതാണാവോ അങ്ങനെ ഒരു അവതാരം? ഫുക്രു. അതെ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ ആവേശത്തിൽ കുന്തളിക്കാതെ എന്റെ ഭാര്യനെ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കിത്താ. ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ വിഷമിക്കാതെ നമുക്ക് ആവപ്പാടെ കിട്ടി കുഞ്ഞു ജീവിതം നമ്മൾ ആസ്വദിക്കുക. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ മരണം ആഘോഷിക്കുക. അങ്ങനെ പോട്ടെ, നമ്മൾ അറമാദിക്കുക. Hallelujah, 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 hallelujah.
സാറിനെന്ത് പറ്റി? ഏ സാറിനൊന്നുമില്ല, സാറിന്റെ കൈയുടെ കുഴയുള്ള കിടക്കുന്ന ഒന്ന് പിടിച്ചാൽ കണ്ടോ. അതെ, ആവേശത്തിൽ ചെയ്തു പോയതാ, പെട്ടുപോയി, സോറി. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് വീണ്ടും കുന്തളിക്കാതെ ട്രീറ്റ്മെന്റ് നടത്തുന്നേ. മിസ്സസ് സജു പല, മുള്ളിനെ മുള്ളുകൊണ്ട് എടുത്താൽ മാത്രമേ ഈ അസുഖം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല. അതായത് നിങ്ങളുടെ ഭാര്യ റീൽസ് ചെയ്തല്ലേ ഇങ്ങനെ ആയത്, അപ്പൊ റീൽസിനെ റീൽസ് കൊണ്ട് എടുക്കണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? എടാ നീ റീൽസ് ചെയ്ത് തുടങ്ങണോന്ന്? ഞാൻ ചെയ്യാ, എന്റെ ഭാര്യയുടെ ജീവന് വേണ്ടിട്ട് എന്ത് കോമാളിത്തരം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഞാൻ എങ്ങനെ ചെയ്യണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തന്നാ മതി. ചേടാ ഒന്നുമില്ല, നമ്മള് റീൽസ് എടുക്കാൻ പോവാ. പട്ടി, ഒന്നുമില്ലാതെ റീൽസ് എടുക്കാനാ? ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചവനാ. ഉടുതുണി ഇല്ലാണ്ട് ഞെളിയണ കാര്യമല്ല പറഞ്ഞത്, പിന്നെ റീൽസ് എടുക്കാണ്. എന്നാ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞതാ? അതെ, നമ്മൾ ആദ്യം ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോ, എന്നാലേ അവർക്ക് കണ്ടാവും. തെമ്മ തെമ്മ തെമ്മാടി കാട്ടെ ചേട്ടാ, സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ കുടുംബത്ത് കയറി വന്നിട്ട് എന്നെ തന്നെ തോന്നിയ മാസം കാണിക്കണം. ഇടിച്ചിനെ കൂട്ടിക്കളെ വിട്ടാ അവന്റെ ദിങ്ങനെ ദിങ്ങനെ. അതല്ല, അവൻ സ്റ്റെപ്പാണാ കാണിച്ചത്. നീ എല്ലാത്തിനും ഇന്റർമീനിങ് ആണെന്നാടാ. നിനക്ക് എന്നെ ഈ സെൻസർ ബോർഡിലാണോ ജോലി? എടാ ഒരു കാര്യം പറഞ്ഞു തരുമ്പോ മനസ്സിലാക്ക്, നിന്റെ പെണ്ണുമ്പളുടെ അസുഖം മാറ്റാനാണ് അവൻ കാണിച്ചത്. എന്നാ ചെയ്യാ ഡോക്ടറെ? ആദ്യത്തെ വീഡിയോ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യാം. ആയിക്കോട്ടെ. അയ്യോ സാറിനെന്ത് പറ്റി? പേടിക്കണ്ട, ഇപ്പൊ ശരിയാക്കി തരാം. അതെ ഒന്നുമില്ല, ഡിസ്കളേ കെടുക്ക. തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിർത്താൻ പറ്റില്ല. ഒരു ആവേശത്തിന് ചാടിപ്പോയതാ, സോറി, പറ്റിപ്പോയി. ആ ഈ വീഡിയോ റെഡിയായി, ഇതിപ്പോ ഞാൻ സോഷ്യൽ മീഡിയ ഇടും. ഇതിപ്പോ കേറി പോന്ന പോകു വയ്ക്കണം. ഇനിയാണ് നമ്മുടെ ചികിത്സയുടെ രണ്ടാം ഘട്ടം, പ്ലാൻ ബി, റീൽസ് ചിത്രത്താഴ്. എടാ നിന്റെ ഭാര്യ ഇപ്പൊ റീൽസ് ചെയ്യാൻ ഇങ്ങോട്ട് വരും, നീ അന്നേരം റീൽസ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എതിർക്കണം. അപ്പോ നിങ്ങളുടെ ഭാര്യയുടെ ഉള്ളിലുള്ള റീൽസ് ബാധ പുറത്തു വരും. അത് ഞങ്ങള് മാറി നിന്ന് കാണും. ബാമയോടെ പോണു, റീൽസ് എടുക്കാൻ പോകുന്നു. ഇപ്പൊ റീൽസ് എടുക്കാൻ പോവണ്ട. ഞാൻ മുൻപേ പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെ ഇപ്പൊ എന്തോ ഒരു മനം മാറ്റം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ റീൽസ് എടുക്കാൻ പോവണ്ട. ഞാൻ റീൽസ് എടുക്കാൻ പോയാലേ? പോവണ്ടെന്ന് പറഞ്ഞാ പോവണ്ട. ഇന്നേക്ക് ദുർഗാഷ്ടമി, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്ത് കമന്റ്സ് വാങ്ങി ലൈക്ക് അടിച്ച് വൈറലായിടുവേ. കണ്ടില്ലേ നിങ്ങളുടെ ഭാര്യ എന്ത് മാത്രം ഉഗ്രരൂപിണിയാണെന്ന്? ഈ സമയത്താണ് നിന്റെ മറ്റു വീഡിയോസ് ഇൻസ്റ്റാഗ്രാമില് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവൾ ഉണരുമ്പോൾ ഇതെല്ലാം കണ്ട് അവൾ ഞെട്ടണം. പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ തന്നെ ഒരു താളം കിട്ടണ്ടേ? ചക്ര നീ കൊള്ളാടാ. ഇനി കാന്താര, ഇത് ഞാൻ പൊരിക്കും. വരാഹ രൂപമായിരിക്കണം. വരാഹ രൂപം ദൈവവരീതം, ദൈവവരീതം പരസ്മിത വദനം. സംഭവം ചെറുതായിട്ട് പാളിയൊന്നൊരു സംശയമല്ലേ? അല്ല ഡോക്ടറെ, അത് ട്രെൻഡാ, നാക്ക് വിളി വരും. ഇത് ട്രെൻഡ് അല്ല, ഇത് പ്രാന്ത. ഇത് എടാ ഫുക്രു, ഓ ഇവരുടെ വീട്ടുകാർക്ക് മുഴുവൻ പ്രാന്താ തോന്നുന്നത്. നീ അവന്റെ പെണ്ണുമ്പളെ വിളിച്ച് ജനിപ്പിക്കടാ. ചേച്ചി ചേച്ചി എണീക്ക് ചേച്ചി. ഞാൻ വന്ന കാര്യമൊക്കെ പിന്നെ പറയാം. എന്റെ ചേട്ടൻ എവിടെ? ചേച്ചിയുടെ ചേട്ടൻ തേടന്ന് ഓടുന്നു. എന്റെ ചേട്ടൻ എന്താ പറ്റിയേ?
സംഭവം എന്നറിയോ, നിങ്ങളുടെ റീൽസ് വട്ട് മാറ്റാൻ വേണ്ടിട്ട് ഇവനോട് റീൽസ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പൊ ഇവൻ റീൽസ് റീൽസ് ചെയ്ത് ഇവൻ കൈവിട്ടു പോയി. കാന്താരയാക്കാൻ നോക്കിയതാ, ഇപ്പൊ പ്രാന്താരയായി. എനിക്ക് എന്റെ ചേട്ടനെ തിരിച്ചു വേണം, ഞാൻ ഇനി റീൽസ് എടുക്കില്ല, സത്യം. അയ്യോ, നിങ്ങളുടെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരാൻ പറ്റില്ല, കാരണം നിങ്ങളുടെ ഭർത്താവിനെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. അതെ ചേച്ചി, സോഷ്യൽ മീഡിയക്കാരങ്ങ് വനോളം ഉയർത്തും, അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ഇടക്കം അങ്ങോട്ട് ഇടും. ആ വീഴ്ചയിൽ ജീവൻ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ഡ്യുവറ്റ് അടിക്കുകയോ കൊളാബ് ചെയ്യോ എന്താന്ന് വെച്ചാ ചെയ്യാം. അയ്യോ, അപ്പൊ അതുവരെ ഞാൻ എന്ത് ചെയ്യും? എന്റെ പേക, ഇതൊക്കെ ശരിയാവൂതി. നമുക്ക് കിട്ടിയ ചെറിയ ജീവിതമല്ലേ, അത് പരിപൂർണമായിട്ട് ആഘോഷിക്കുക.